ഞാനിന്ന് ബീഫ് വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ചെയ്യുന്നത്. ബീഫ് കീമയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 3 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ ബട്ടർ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് ചൂടായാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് ചെറുതായി മുറിച്ചിട്ട് അതിട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഈ ബട്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് വാട്ടി വാട്ടിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വാട്ടി വാടിക്കെട്ടണം. ഇതിലേക്ക് ബീഫ് കീമ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമുക്ക് എത്ര ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക്, 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്തിട്ടുള്ള മസാലകളും ബീഫും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ വേണ്ടത് 3 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ചൂടായിട്ടുള്ള വെള്ളം 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ബീഫിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്ന് നന്നായിട്ട് വെള്ളമെല്ലാം ഉണ്ട്. ഇപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ബീഫ് കീമ ചെയ്യുമ്പോൾ നമ്മൾ ചള്ള് ബീഫ് നോക്കിയിട്ട് വാങ്ങണം. അതാകുമ്പോൾ നമുക്ക് പാനിലിട്ടിട്ട് ഇതുപോലെ തന്നെ ഇതുപോലെ ചെയ്യുമ്പം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് 100 ഗ്രാം ഞാനിവിടെ ചേർക്കുന്നത് ചീസ്, മോസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചീസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം. എന്നാലും ആ ചീസെല്ലാം മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 3/4 മണിക്കൂർ കൊണ്ട് പാനിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വേവുള്ള ബീഫാണെങ്കിൽ കുക്കറിലൊന്ന് വേവിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. പക്ഷെ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അധികം വേവില്ലാത്ത ബീഫ് നോക്കി വാങ്ങിയിട്ട് വേണം ബീഫ് കീമ റെഡിയാക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ക്രീം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചീസും ക്രീമെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റും കൂടി നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കീമ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ കീറ്റോ ഫ്രണ്ട്ലി റെസിപ്പി കൂടിയാണ്. അതുകൊണ്ടാണ് ബട്ടറും ഗീയും യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമലി ചെയ്യുന്നതാണെങ്കിൽ ഇതിൽ ഓയിൽ യൂസ് ചെയ്താൽ മതി. വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, ഓയിലിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഇതിനെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കീറ്റോയിൽ കോളിഫ്ലവർ വെച്ചിട്ടൊരു തൈര് സാധാരണ റെഡിയാക്കിയത്. അപ്പോൾ രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉള്ളിയും തക്കാളിയും കുറച്ച് മല്ലിയിലും ഇട്ടിട്ട് കുറച്ച് കൂടുതൽ ചീസ് കൂടി ഗ്രേറ്റ് ചെയ്ത് ഇടണം. ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം.
നമ്മുടെ അലാമി കിച്ചൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും വേണം. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. Are you happy now?